മൂന്ന് പ്രമുഖ നേതാക്കൾക്കെതിരെ നടപടിയെടുത്തുകൊണ്ട് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥി നിർണയം തെറ്റിപ്പോയെന്ന് CPI പരസ്യമായി പറഞ്ഞിരിക്കുന്നു. പോയിന്റ് ബ്ലാങ്കിന്റെ ഈ ലക്കത്തിൽ CPIയുടെ സംസ്ഥാന നേതാവും AITUC സംസ്ഥാന സെക്രട്ടറിയുമായ ശ്രീ കാനം രാജേന്ദ്രൻ ചോദ്യങ്ങൾക്ക് മറുപടി പറയും. സ്വാഗതം. ചെയ്തുപോയ കാര്യങ്ങൾ ശരിയാണോ എന്ന് പരിശോധിക്കുക, തെറ്റാണെങ്കിൽ അത് പരസ്യമായി സമ്മതിക്കുക, കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് മാത്രം ഉള്ള ഒരു മേന്മയാണ്. പക്ഷേ ഒരു സ്ഥാനാർത്ഥി നിർണയം പാളിപ്പോയത് കൊണ്ട്, ഒരു സ്ഥാനാർത്ഥി ജയിക്കാത്തത് കൊണ്ട് മൂന്ന് പേർക്കെതിരെ കർശന നടപടി, അതെന്തിനാണ്? സ്ഥാനാർത്ഥി തോറ്റത് കൊണ്ട് മാത്രമല്ല, സ്ഥാനാർത്ഥി ജയിച്ചിരുന്നെങ്കിൽ ഇതൊന്നും ഉണ്ടാവുകയില്ല എന്നാണല്ലോ അതിൻ്റെ അർത്ഥം. സ്ഥാനാർത്ഥി ജയിക്കുകയോ തോറ്റുകയോ തോക്കുകയല്ല, ഒരു തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ അതൊരു കമ്മ്യൂണിസ്റ്റ് വിരുദ്ധമായിട്ടുള്ള നിലപാടുകളോ സമീപനങ്ങളോ ഒക്കെ ഉണ്ടായിട്ടുണ്ടോ? സ്ഥാനാർത്ഥി നിർണയം മുതൽ അവസാനത്തെ വോട്ട്, അത് ഞങ്ങൾ ടേംസ് പ്രിഫറൻസ് ഞങ്ങൾ പറയുന്നു, CPI വോട്ടുകൾ കുറഞ്ഞിട്ടുണ്ടോ, അതേപോലെ തന്നെ LDF വോട്ടിന് ചോർച്ച സംഭവിച്ചിട്ടുണ്ടോ, ഇങ്ങനെ പല പല കാര്യങ്ങളുമുണ്ട്. അതെല്ലാം കൂടെ അന്വേഷിച്ച് വന്നപ്പോഴാണ്, പല വിഷയങ്ങളുമുണ്ട്, ആ പല വിഷയങ്ങളെ സംബന്ധിച്ച് അതിൻ്റെ ഫൈൻഡിങ്സ് നടത്തിയപ്പോഴാണ് ഇങ്ങനെ ഉള്ള ഒരു കാര്യം വന്നത്. അപ്പോൾ അത് സംബന്ധിച്ച് ആലോചിച്ച് തീരുമാനിച്ചു എന്നുള്ളതേ ഉള്ളൂ. ഒരു തെറ്റുണ്ട് എന്ന് തോന്നിയാൽ അത് തിരുത്തുക, അതാണ് ഏറ്റവും, അത് രാഷ്ട്രീയമാകട്ടെ സംഘടനാപരമാകട്ടെ, ആ തെറ്റ് തിരുത്തണം എന്ന് നിർബന്ധമുള്ളൊരു പാർട്ടിയാണ് CPI. ഈ ബെനറ്റ് അബ്രഹാം ഒരു പണക്കാരനാണ്, വളരെ വലിയ സ്വത്തിൻ്റെ ഉടമയാണ്, അതൊരു തെറ്റാണോ? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാനാർത്ഥി ഒരുപാട് പേര് ഇനിയും മത്സരിച്ചിട്ടില്ല. എനിക്കറിയാവുന്ന ബെനറ്റ് അബ്രഹാം വലിയൊരു പണക്കാരനോ വലിയ സമ്പത്തിൻ്റെ ഉടമയോ അല്ല. അപ്പോൾ അതുമല്ല, അദ്ദേഹം ഒരു നല്ല ഡോക്ടറാണ്. പിന്നെ എന്താണ് പ്രശ്നം? ഈ സ്ഥാനാർത്ഥിയുടെ കുഴപ്പം എന്തായിരുന്നു? സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചതിൽ എവിടെയാണ്? സ്ഥാനാർത്ഥിയുടെ കുഴപ്പത്തെക്കുറിച്ചല്ല, പക്ഷേ ബെനറ്റ് അബ്രഹാം പാർട്ടിയുടെ ജില്ലാ കൗൺസിലിൻ്റെ പാനലിലായിരുന്നു. ജില്ലാ കൗൺസിലിൻ്റെ പാനലിൽ മൂന്ന് പേരെ ഉണ്ടായിരുന്നുള്ളൂ, അത് പന്നിയൻ രവീന്ദ്രൻ, അതേപോലെ തന്നെ സി ദിവാകരൻ, രാമേന്ദ്രൻ. അപ്പോൾ ജില്ലാ കൗൺസിലിൻ്റെ പാനലിലില്ലാതിരുന്ന ആൾ എങ്ങനെ ഈ സംസ്ഥാന ഇലക്ഷൻ, ഈ ഇലക്ഷനിൽ സംസ്ഥാന കൗൺസിൽ എക്സിക്യൂട്ടീവ് സെക്രട്ടേറിയറ്റൊക്കെ സ്ഥാനാർത്ഥിയായി നിർണയിച്ചു എന്നുള്ളതിനെക്കുറിച്ച് അന്വേഷിക്കാനാണ് കമ്മീഷനെ വെച്ചത്. ജില്ലാ കൗൺസിൽ ഈ മൂന്ന് പേര് വരുമ്പോൾ അതിനകത്ത് ബെനറ്റ് അബ്രഹാം ഇല്ല. അങ്ങനെയാണെങ്കിൽ മേൽഘടകത്തിൽ നിന്നായിരിക്കണമല്ലോ വന്നത്. താങ്കൾ പറഞ്ഞതുപോലെ എങ്ങനെയാണ് ഈ പേര് പിന്നെ പ്രത്യക്ഷപ്പെട്ടത്? ജില്ലാ സെക്രട്ടറി, ചുമതലക്കാരൻ, അവിടെ നിന്നുള്ള എക്സിക്യൂട്ടീവ് മെമ്പർ, അവരെല്ലാം പറയുന്നു ഇതല്ല വിജയസാധ്യ. സംസ്ഥാനതലത്തിൽ വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥി ഇതാണ്. അവിടെ ഇരിക്കുന്ന ഞങ്ങളല്ലാതെ കേൾക്കുകയാണ്. അങ്ങനെ ഞങ്ങൾക്ക് സംബന്ധിച്ചിടത്തോളം ഈ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഒരു സീറ്റ് എന്ന് പറയുന്നത് ജീവൻ മരണ പ്രശ്നമാണ്. അപ്പോൾ വിജയസാധ്യത ഇതാണ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അതാണ് ശരി എന്ന് ഞങ്ങൾ കരുതും. അപ്പോൾ അടുത്ത ചോദ്യം, എന്തിന് ഇങ്ങനെയൊരു പേര് തിരികെ കയറും? വിജയസാധ്യത ആയിരിക്കും അവരെ മുന്നിൽ കണ്ടിട്ടുള്ളത്. അവരും വിചാരിച്ചു ഈ സ്ഥാനാർത്ഥി ജയിക്കുമെന്ന്. അപ്പോൾ ഉദ്ദേശശുദ്ധി വളരെ നല്ലതാണ്. അങ്ങനെയാണെങ്കിൽ മാപ്പ് കൊടുത്തൂടെ, നല്ല ഉദ്ദേശത്തോട് കൂടി ചെയ്ത ഒരു കാര്യമാണ്, ഇത്ര വലിയ ചന്ദ്രഹാസത്തിൻ്റെ ആവശ്യമില്ല. പക്ഷേ അത് ഒരു നേരായ വഴി കൂടി അല്ല ചെയ്തത് എന്ന് കമ്മീഷൻ കണ്ടെത്തിയിട്ടുണ്ട്. ആ അവിടെ അവർ തീരുമാനിച്ചു ഈ പാനലിനോടൊപ്പം തന്നെ തിരുവനന്തപുരം ജില്ലയിലെ ജില്ലാ കൗൺസിലിൽ അവർ നടത്തിയ ചർച്ചയുടെ മിനിറ്റ്സ് കൂടി സംസ്ഥാന കൗൺസിലെത്തിക്കണം. സ്റ്റേറ്റ് കൗൺസിലിൽ തന്നിട്ടില്ല, അതൊരു കുറ്റമാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ഞങ്ങൾ അറിയും അവിടെ എന്താ ചർച്ച നടന്നത് എന്ന്. സംസ്ഥാന നേതാക്കൾ വെറുതെ ഇരിക്കുകയല്ലോ, ഈ ജില്ലാതലത്തിലുള്ള ആളുകൾ എന്ത് പറയുന്നു? അപ്പോൾ തന്നെ വിവാദങ്ങൾ തുടങ്ങിയിരുന്നു, പത്രങ്ങളിലെല്ലാം വാർത്ത വന്നു, പേയ്മെൻറ്റ് സീറ്റ് ഒക്കെ ഉണ്ട്. ഒന്ന് ചോദിക്കാമല്ലോ ജില്ലാ കമ്മിറ്റിയിൽ, എന്താണ് ജില്ലാ കമ്മിറ്റി? അതുകൊണ്ടാണ് ഞങ്ങൾക്കും അത് സംബന്ധിച്ച് ചില പിഴവുകൾ പറ്റിയിട്ടുണ്ട് എന്ന് ഞങ്ങൾ ലീഡർഷിപ്പ് സമ്മതിക്കുന്നു. ശ്രീ കാനരാജേന്ദ്രൻ, എന്ന് മാത്രമല്ല, ഈ സംഭവം നടക്കുമ്പോൾ പുറത്ത് വലിയ വിവാദവും പേയ്മെൻറ്റ് സീറ്റ് ചർച്ചയൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. ബെനറ്റ് അബ്രഹാം വരാൻ പോകുന്നു, ബെനറ്റ് അബ്രഹാമിൻ്റെ വഴി പേയ്മെൻ്റ് ആണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് CPIയുടെ സംസ്ഥാന നേതൃത്വം ഇപ്പോൾ എൻ്റെ മുമ്പിലേക്ക് താങ്കൾ അടക്കം പറയുന്നത് ഒന്ന് ചോദിക്കുക പോലും ചെയ്തില്ല ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ. ഇല്ല, ഞങ്ങൾക്ക് അത്ര വലിയ ഈ മാധ്യമങ്ങളിൽ വരുന്നതെല്ലാം പാർട്ടി വിശ്വസിക്കണം എന്നാലും നിർബന്ധിക്കരുത്. അതൊന്നും സത്യവുമായി ബന്ധമില്ലാത്ത പല കാര്യങ്ങളും മാധ്യമങ്ങളിൽ വരാറുണ്ട്. അത് അതിനെ സംബന്ധിച്ചൊരു കൃത്യമായ റിപ്പോർട്ട് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളത് ഞങ്ങൾ ഈ കമ്മീഷന് തന്നെ അതിൻ്റെ ഫൈൻഡിംഗ് ഉണ്ട്. കാരണം ഈ മിനിറ്റ്സ് കൊടുക്കണം എന്ന് പറഞ്ഞു, കൊടുത്തിട്ടില്ല. വെഞ്ഞാറമ്പൂടി ശശി പറയുന്നത് അവിടെ കൊണ്ട് ആപ്പീസ് കൊടുത്തിട്ടുണ്ട്. പാർട്ടി സെക്രട്ടറിയും അസിസ്റ്റന്റ് സെക്രട്ടറിമാരും പറയുന്നത് ഇവിടെ കിട്ടിയിട്ടില്ല. എൻ്റെ ചോദ്യം, സംസ്ഥാന കമ്മിറ്റി മിനിറ്റ്സ് ആവശ്യപ്പെട്ടു,
വേണമെന്ന് പറഞ്ഞു. അത് കിട്ടിയില്ലെങ്കിൽ പോലും ഇതിനകത്തൊരു അസ്വാഭാവിക തോന്നുന്നില്ല. എന്താണ് ചർച്ച നടന്ന് ആലോചിക്കുന്നില്ല. പുറത്ത് മാധ്യമങ്ങളിൽ വലിയ ചർച്ച ഒക്കെ നടക്കുമ്പോഴും അപ്പോൾ CPI സംസ്ഥാന നേതൃത്വത്തിന് ഈ ചുറ്റും നടക്കുന്ന അത് ഇത് മലപ്പുറത്തെ സ്ഥാനാർത്ഥി ഒന്നുമില്ല, തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരത്ത് തന്നെയാണ് CPIയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ്. അവിടെ വെച്ചാണ് ഇതെല്ലാം നടക്കുന്നത്. ചിലപ്പോൾ തൊട്ടപ്പുറത്ത് ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ കൂടി നിൽപ്പുണ്ടാവും. ഒന്ന് ചോദിക്കുക പോലും ചെയ്തില്ലേ നേരിട്ട് കണ്ടപ്പോൾ. ഇല്ല, പാർട്ടിക്ക് പാർട്ടിയുടേതായിട്ടുള്ള രീതിയുണ്ട്. പാർട്ടി ഇപ്പോൾ എനിക്ക് ചുമതലയുള്ളവരുടെ ജില്ലയുണ്ടെങ്കിൽ ആ ജില്ലയിൽ ഞാൻ പറഞ്ഞാൽ, അല്ലെങ്കിൽ അവിടുത്തെ ജില്ലാ സെക്രട്ടറി പാർട്ടിക്കുള്ളിൽ റിപ്പോർട്ട് ചെയ്താൽ, ഇവിടുത്തെ പ്രത്യേകത അവർ മൂന്ന് പേരും എക്സിക്യൂട്ടീവ് മെമ്പർമാരാണ്. അതുകൊണ്ട് അവർ പറഞ്ഞു ഇതാണ് അവിടുത്തെ സാഹചര്യം, ഇദ്ദേഹം നിന്നാലേ ജയിക്കുള്ളൂ. അപ്പോൾ അത് ഞങ്ങൾ മുഖവിലയ്ക്ക് എടുത്തു എന്ന് പറയുന്നത് കൊണ്ടാണ് ഇത് തെറ്റ് സംഭവിച്ചിട്ടുള്ളത് എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് തർക്കമൊന്നുമില്ല. അത് ഞങ്ങൾ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. സംസ്ഥാന നേതൃത്വത്തിന് തെറ്റുപറ്റിയെന്നല്ല, സംസ്ഥാന നേതൃത്വം അമ്പയെ പരാജയപ്പെട്ടു. മൂന്ന് പേർ ചേർന്ന് നിങ്ങളെ മുഴുവൻ വേറൊരു വഴിക്ക് കൊണ്ടുപോയി. അല്ല, അങ്ങനെ പറഞ്ഞാൽ അത് പൂർണ്ണമായിട്ടുള്ള പൂർണ്ണമായ ശരിയല്ല. സ്ഥാനാർത്ഥി പരാജയപ്പെട്ടു എന്നുള്ളത് ശരിയാണ്, അത് വേറെ വിഷയം. ആ, അത് ഞാൻ ലീഡർഷിപ്പ് ആകെ പരാജയപ്പെട്ടു എന്ന് പറഞ്ഞു അംഗീകരിക്കുന്നില്ല. ഒരു പക്ഷേ തിരിച്ച് വേറെ ആരുടെങ്കിലും താല്പര്യത്തിന് വേണ്ടി ഇങ്ങനെയൊക്കെ പ്രാദേശിക തരത്തിലുള്ള അഭിപ്രായങ്ങളെയൊക്കെ അമർത്തി വെച്ചും ചെയ്ത് കാണാം, അങ്ങനെ ഒരു സാധ്യതയില്ലേ? ഇല്ല, അത് ഇത്തരമൊരു സാഹചര്യത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് ഒത്തിരി ഒത്തിരി സാധ്യതകളെക്കുറിച്ച് പറയാമെങ്കിലും, ഞങ്ങളിപ്പോൾ ഒരു ആധികാരിക രേഖയായിട്ട് എടുക്കുന്നത് ഇത് സംബന്ധിച്ച് പാർട്ടി സഖാക്കളും ഒക്കെ ആയിട്ടുള്ള പ്രധാനപ്പെട്ട എല്ലാവരുമായിട്ട് 86 പേരുമായിട്ട് ചർച്ച നടത്തി തയ്യാറാക്കിയ റിപ്പോർട്ടാണ്. അതിലെ ഫൈൻഡിങ്സിൻ്റെ അടിസ്ഥാനത്തിൽ പാർട്ടിക്ക് നടപടി എടുക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഈ നടപടി പുറത്തു വരുന്ന സമയത്ത് ഇതുമായി പ്രതികരിച്ച മൂന്ന് നേതാക്കൾ, സി ദിവാകർ ഒഴികെ മറ്റ് രണ്ടു പേരും ധനം സമാഹരിച്ചെന്ന ആരോപണത്തിൽ വളരെ അസ്വസ്ഥരാകുകയും അത് സംസ്ഥാന നേതൃത്വം പറയുമോ, പറയുമെങ്കിൽ അപ്പാ കാണാം എന്ന രീതിയിലാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതൊരു ചർച്ചയായിട്ടുണ്ട്. അങ്ങനൊരു പ്രശ്നമൊന്നുമില്ല, ധനസമാഹരണം പാർട്ടി നടത്താറുണ്ട്. ഞങ്ങൾക്ക് 121,000 പാർട്ടി മെമ്പർമാരുണ്ട്. അവരെല്ലാം ഈ ഇലക്ഷന് വേണ്ടിയിട്ട് 100 രൂപ വീതം സംഭാവന ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ സഖാക്കളിൽ നിന്ന് സാധാരണ ആളുകളിൽ നിന്നും ഫണ്ട് പിരിച്ചിട്ടാണ് ഇലക്ഷൻ പ്രവർത്തനം നടത്തുന്നത്. പക്ഷേ ബെനറ്റ് അബ്രഹാം വരുമ്പോൾ കുറച്ച് കൂടുതൽ പണം പല രീതിയിൽ വരും. കാരണം ഇതിപ്പോൾ വെഞ്ഞാറമ്മൂട് ശശി പറഞ്ഞു കഴിഞ്ഞു, അതുപോലെ തന്നെ ശ്രീ പി രാമേന്ദ്രൻ പറഞ്ഞത് പണം എത്രയാണെന്ന് ഞാനിപ്പോൾ പറയുന്നത്, അതിപ്പോൾ ഇലക്ഷൻ കമ്മീഷനൊക്കെ വേറെ പ്രശ്നമാവുന്നതാണ്. എത്ര രൂപ വന്നു എന്ന് ചോദിക്കുമ്പോൾ അതിലൊരു മൗനമുണ്ട്. ഇല്ല, അങ്ങനെ മൗനമൊന്നുമില്ല. ഞങ്ങളുടെ കണക്ക് ഞങ്ങൾ ഓൾറെഡി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടല്ലോ ഇലക്ഷൻ കമ്മീഷൻ. സാധാരണ ഇലക്ഷനൊക്കെ വരുമ്പോൾ സ്ഥാനാർത്ഥി പണം തരാറുണ്ട്, സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട ആളുകൾ പണം തരാറുണ്ട്. ബെനറ്റ് അബ്രഹാമും അദ്ദേഹം ഒരു വലിയൊരു സ്ഥാപനത്തിൻ്റെ ഒരേ ഒരു ഡയറക്ടറാണ്. എത്ര പണം വന്നു അതെനിക്കറിയില്ല, അതിന് കൃത്യമായ കണക്ക് കമ്മീഷനൊന്നും പറഞ്ഞിട്ടില്ല. കാരക്കോണം കോളേജിലോ അല്ലെങ്കിൽ വേറെ ഏതൊരു കോളേജിലോ 75 ലക്ഷം രൂപയോ 60 ലക്ഷം രൂപയോ എടുത്താൽ MBBSന് സീറ്റ് കൊണ്ടെങ്കിൽ അല്ലെങ്കിൽ മറ്റേത് കിട്ടുമെങ്കിൽ ആ പണം വാങ്ങിക്കുന്നതാണ് പേയ്മെൻറ്റ് സീറ്റ് എന്ന് പറയുന്നത്. അത് നിയമാനുസൃതം വാങ്ങി. അങ്ങനെ ഒരു പണം വാങ്ങൽ ഇവിടെ ഉണ്ടായിട്ടില്ല, പേയ്മെൻറ്റ് സീറ്റ് ഉണ്ടായിട്ടില്ല. ശ്രീ ബെൻഡ് എബ്രഹാമിൻ്റെ ഒന്നും വലിയ പണമൊന്നും അങ്ങനെ ഈ പറയുന്ന കോടികൾ വന്നിട്ടില്ല. ഇത് ഇത്രയും പാർട്ടി പറയുന്നു. അങ്ങനെയാണെങ്കിൽ എത്ര രൂപ വന്നു അതും പറയണമല്ലോ. അല്ല, അതിപ്പോൾ അങ്ങനെ എത്ര രൂപ വന്നു എന്ന് നമുക്കിപ്പോൾ കൃത്യമായിട്ട് ഞങ്ങൾക്ക് ആർക്കും അറിയില്ല. കാരണം ഇത് ഞങ്ങളുടെ ലെവലിലല്ല. ഇപ്പോൾ ശശി പറയുന്നു, ശശി അറിഞ്ഞിട്ടില്ല. മൂന്ന് തവണ ചോദിക്കുമ്പോൾ അവസാനം പറഞ്ഞു 9 ലക്ഷം രൂപ. അദ്ദേഹം എന്നോട് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ 9 ലക്ഷം രൂപ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ഇലക്ഷൻ കമ്മിറ്റിയുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. അതാണ് എനിക്കറിയാവുന്ന തുക. പക്ഷേ മറ്റ് സുഹൃത്തുക്കൾ ആ രീതിയിൽ എങ്ങനെ ഇലക്ഷൻ കാലത്ത് അദ്ദേഹത്തിന് സ്നേഹമുള്ള ആളുകളൊക്കെ പൈസ കൊടുക്കുകയാണ്, കൊടുത്ത പൈസയ്ക്ക് രസീതും കൊടുക്കുകയാണ്. പക്ഷേ അത് എത്രയാണെന്ന് ചോദിക്കുമ്പോൾ അതൊരു അത് പാർട്ടി ഫണ്ടാണോ ഇലക്ഷനാണോ എന്നൊക്കെ ഉള്ളത് നോക്കണത് അവർ നോക്കിയാലേ പറയാൻ പറ്റും. പക്ഷേ ശ്രീ കനം രാജേന്ദ്രൻ ആരോപണങ്ങൾ മുഴുവൻ ചൂഴ് നിൽക്കുന്നത് ഈ പണവുമായി ബന്ധപ്പെട്ടാണ്. അതുകൊണ്ടാണ് പാർട്ടി ഒരു തുക പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് ആ കാര്യത്തിൽ സംശയം. നേരിട്ട് പാർട്ടി സംസ്ഥാന കൗൺസിലാണെങ്കിൽ ഞങ്ങൾ കൃത്യമായിട്ട് ഇലക്ഷൻ കമ്മീഷന് മാത്രമല്ല ഞങ്ങൾ കണക്ക് കൊടുക്കുന്ന പാർട്ടിയാണ്. ആ അതനുസരിച്ചാണെങ്കിൽ 20,000 രൂപയ്ക്ക് മുകൾ പാർട്ടി സംഭാവന നയിക്കുന്ന ആളുകളുടെ പിന്നെ ഇൻകം ടാക്സ് നമ്പർ സഹിതം, പാൻ കാർഡ് നമ്പർ സഹിതം ഇലക്ഷൻ കമ്മീഷന് കൊടുക്കണമെന്നാണ്. അത് കൃത്യമായി എല്ലാ വർഷവും കൊടുക്കുന്ന ഒരു പാർട്ടിയാണ് CPI. ഓൾ ഇന്ത്യ തലത്തിൽ സംസ്ഥാനത്ത് അംഗീകരിക്കുന്നു. അങ്ങനെ ഞങ്ങളുടെ ഓഫീസിൽ പണം വന്നിട്ടുണ്ട്, ഞങ്ങളത് ചെയ്യും. അത് എത്ര വന്നിട്ടുണ്ട്, എത്ര ഉണ്ട്? അത് ഇലക്ഷൻ കമ്മീഷന് ഞങ്ങൾ ഓരോ വർഷവും കൊടുക്കുന്ന റിട്ടേൺസിനകത്ത് പറയുള്ളൂ. ഇന്ന സ്ഥാനാർത്ഥി വഴി എത്ര വന്നു എന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റില്ല. പാർട്ടി സംസ്ഥാന സമ്മേളനം വരുന്നുണ്ടോ അതിൻ്റെ കണക്കുകൾ അന്ന് വരും. ഈ വിവാദത്തിൽ ഒന്നും പെടാത്ത മറ്റൊരു വിഷയം, ബെനറ്റ് അബ്രഹാം എന്ന് പറഞ്ഞ സ്ഥാനാർത്ഥി വന്ന വഴിയെക്കുറിച്ചാണ് CPIക്ക് ആശങ്ക, CPI നേതൃത്വത്തിന് ആശങ്ക.
പക്ഷേ സ്വാശ്രയ കോളേജിൻ്റെ കാരക്കോണം മെഡിക്കൽ കോളേജിൻ്റെ ഒരേ ഒരു ഡയറക്ടറാണ്, സ്ഥാപക അംഗം, അദ്ദേഹം തന്നെ നേതൃത്വം തുടങ്ങി എന്ന് പറയാം. എന്നു മുതലാണ് സ്വാശ്രയ സ്ഥാപനങ്ങളും അതിൻ്റെ നേതൃത്വം കൊടുക്കുന്നവരും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് അഭിമതരായി തുടങ്ങിയത്. അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്വാശ്രയ കോളേജ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ഉള്ള ബഹുജന സംഘടനകൾ, പ്രത്യേകിച്ച് AESF, AYF പോലെയുള്ള സംഘടനകൾ സ്വാശ്രയ കോളേജിനെതിരായി സമരം നടത്തുമ്പോഴും കേരളത്തിൽ സ്വാശ്രയ കോളേജുകൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉൾപ്പെടെയുള്ള ഗവൺമെൻറ് ഉണ്ടാക്കിയിട്ടുണ്ട്. LDFന്റെ കാലത്ത് ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് കൊല്ലത്ത് ഒരു എഞ്ചിനീയറിംഗ് കോളേജ് അനുമതി കൊടുത്തിട്ടുണ്ട്, മെഡിക്കൽ കോളേജുകൾക്ക് LDF കാലത്ത് അനുമതി കൊടുത്തിട്ടില്ല. നമ്മൾ സ്വാശ്രയ കോളേജുകൾ LDF ഗവൺമെൻറ് ഇപ്പോഴല്ല വന്നത്, ഇതിനു മുമ്പ് അന്ന് ഞങ്ങൾ സമരം ചെയ്തിട്ടുണ്ട് അതിനെതിരായിട്ട്. LDFന്റെ കാലത്ത് അന്ന് ഗവൺമെൻറ് സെക്ടറിൽ ആണ് വരുന്നത് എങ്കിലും ഇത് സ്വാശ്രയമാണെന്ന് പറഞ്ഞപ്പോൾ കൊടുത്തിട്ടുണ്ട്. എൻ്റെ ചോദ്യം അവിടെയല്ല. നമ്മൾ സ്വാശ്രയത്തിനെതിരെ വളരെ വലിയ സമരമുഖത്ത് നിന്ന ഒരു ഒരു പാർട്ടിയാണ് CPMനൊപ്പം. അങ്ങനെയുള്ള ഒരു പാർട്ടിക്ക് ഒരു പക്ഷേ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം പോലും അത് യാഥാർത്ഥ്യമാണെന്ന് മനസ്സിലാ മനസ്സോട് അംഗീകരിക്കും, പക്ഷെ നയമൊന്നും മാറ്റിയിട്ടില്ലല്ലോ. അപ്പോഴെങ്ങനെയാണ് സ്വാശ്രയ കോളേജ് ഡയറക്ടർ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയാകുന്നത്? എന്തുകൊണ്ടാണ് അതൊരു വിഷയമാകാത്തത്? ഇല്ല, അതൊരു വലിയ വിഷയമായിട്ടില്ല, അത് ശരിയാണ്. അതൊരു ഒരു വലിയ സ്വാശ്രയ കോളേജ് എന്ന് പറഞ്ഞാൽ യാതൊരു കാരണവശാലും തൊട്ടുകൂടാത്തതാണ് എന്നൊരു ധാരണ പാർട്ടിയിൽ പൊതുവേ ഇല്ല. ഇപ്പോ ഇത് ഇതൊരു റിയാലിറ്റി ആയിക്കൊണ്ടിരിക്കുമല്ലേ. അങ്ങനെയാണെങ്കിൽ ഈ ബെനറ്റ് അബ്രഹാം വന്ന വഴിയേക്കാൾ ഇപ്പോൾ നമുക്ക് അവിടെ പഠിപ്പിക്കുന്ന ഒരു ടീച്ചറെ സ്ഥാനാർത്ഥിയാക്കി നിർത്താൻ പറ്റും. അവർ അയാൾ പഠിപ്പിക്കുന്ന സ്വാശ്രയ കോളേജാണ്, പക്ഷേ കോളേജുമായിട്ടൊക്കെ ഒരു ബന്ധമില്ലല്ലോ എന്നൊക്കെ പറയുന്നത് പോലെ അവിടുത്തെ. പക്ഷേ ബെനറ്റ് അബ്രഹാം അങ്ങനെയല്ല, സ്ഥാപക ഡയറക്ടർ ഈ സ്ഥാപനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട, അത് ചർച്ചിന്റെ ആണ് കോളേജ് എന്നൊക്കെ, അയാളെ ബെനറ്റ് അബ്രഹാമിന്റെ കുടുംബ സ്വത്തല്ല കോളേജ്, അത് ചർച്ചിന്റെയാണ്, CSI സഭയുടെയാണ്. അദ്ദേഹം ഒരു ജോലി അവിടെ ചെയ്യുന്നുള്ളൂ. സത്യത്തിൽ നമുക്ക് അറിയാവുന്ന മാറ്റിവെച്ച് നമുക്ക് തിരുവനന്തപുരത്തുള്ളവർക്ക് അറിയാവുന്ന പോലെ എങ്ങനെയാണ് കാരക്കോണം മെഡിക്കൽ കോളേജ് വന്നത്, ആരാണെന്ന് ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. ബെനറ്റ് അബ്രഹാമിന് മുമ്പും കാരക്കോണം മെഡിക്കൽ കോളേജ് ഉണ്ടായിരുന്നു. ഇല്ല, ബെനറ്റ് അബ്രഹാം ആണ് ആദ്യത്തെ. അതെ, എന്നാൽ അതിന് മുമ്പ് അതിന് വേറൊരു കമ്മിറ്റി ആയിരുന്നു, വേറൊരു മാനേജ്മെന്റ് ഉണ്ടായിരുന്നു. പക്ഷേ ബെനറ്റ് അബ്രഹാം നേതൃത്വത്തിലാണ് കാരക്കോണം നടന്നുകൊണ്ടിരുന്നത്. ബെനറ്റ് അബ്രഹാം എങ്ങനെ വന്നു, അതിനകത്ത് പാർട്ടിയുടെ രീതികൾ പാലിച്ചോ എന്നതിനേക്കാൾ ഒരു ഗൗരവപ്പെട്ട പ്രശ്നമല്ലേ CPI ഇപ്പോൾ താങ്കൾ ഈ പറഞ്ഞതുപോലെ സ്വാശ്രയം ഒരു വലിയ പ്രശ്നമായി കാണുന്നില്ല എന്നുള്ളത്? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു പ്രധാനപ്പെട്ട കാര്യത്തിൽ ഒരു നയവ്യതിയാനമാണ്. ഇല്ല, വിദ്യാഭ്യാസ നയത്തെ സംബന്ധിച്ചിടത്തോളം CPI എടുത്തിട്ടുള്ള പൊതു നിലപാടുകളെല്ലാം ഉണ്ട്. ആ നിലപാടുകളിൽ ഇപ്പോഴും CPI ഉറച്ചു നിൽക്കുന്നുണ്ട്. എന്നാൽ CPI എടുത്ത ഔദ്യോഗികമായി എടുത്ത നിലപാടിൽ നിന്ന് കുറച്ചുകൂടി വ്യത്യസ്തമായി ബഹുജന സംഘടനകൾ ഒരു നിലപാടെടുക്കുന്നു. ഉദാഹരണത്തിന് AHUC കമ്പനി ആക്കി വൈദ്യുതി ബോർഡ്, ഞങ്ങളുടെ തന്നെയാണ്, ചില ആളുകൾ അനുകൂലമാണ്. അതുകൊണ്ട് അതിലൊക്കെ ഞങ്ങൾക്ക് ഓരോ കാര്യങ്ങളിലും വ്യത്യസ്തമായ നിലപാടുണ്ട്. പക്ഷേ ഞങ്ങൾ ഈ എതിർക്കുമ്പോഴും സ്വാശ്രയ കോളേജ് റിയാലിറ്റി ആവുന്നു. സ്വാശ്രയ കോളേജ് റിയാലിറ്റി ആവും, ഒരു പക്ഷേ ഇവിടുത്തെ മുഴുവൻ സ്ഥാപനങ്ങളും സ്വാശ്രയത്തിൻ്റെ കീഴിൽ വരും. അതും ചിലപ്പോൾ സംഭവിക്കാം, നാളെ ചിലപ്പോൾ ഇവിടെ ഏകാധിപത്യം വരാം. പക്ഷേ അതിനെ പിന്തുണയ്ക്കുന്നവർ അരിവാൾ നിൽക്കുന്ന ചിഹ്നത്തിൽ മത്സരിക്കുമ്പോൾ അത് വേറൊരു വിഷയമാണ്. അത് വ്യത്യസ്തമായ മറ്റൊരു വിഷയമാണ്. അതിനെ സംബന്ധിച്ചും ഈ കമ്മീഷൻ റിപ്പോർട്ടിനകത്ത് ചർച്ച ചെയ്തിട്ടുണ്ട്. അത് ശരിയായില്ല എന്നാണ് അത് സംബന്ധിച്ചിട്ടുണ്ട്. അതിപ്പോൾ ഞാൻ പുറത്തോട്ട് പറയുന്ന ഒരു വിഷയമല്ല, പാർട്ടിക്കുള്ളിൽ പറയേണ്ട കാര്യങ്ങളും പാർട്ടിക്ക് പുറത്ത് പറയേണ്ട കാര്യങ്ങളും. അപ്പോൾ ഇതിനെ ഒരു അതിനൊക്കെ ഞങ്ങൾ വിലയിരുത്തിയിട്ടുണ്ട്. അതൊക്കെ ഞങ്ങളുടെ പാർട്ടി, അതിൻ്റെ ഇനി ഭാവിയിൽ ഞങ്ങളുടെ പ്രവർത്തനത്തിൽ ഞങ്ങളതെല്ലാം പരിഗണിക്കുന്നതാണ്. ഇത് അണികൾക്കിടയിൽ ഒരു വലിയ അസന്തുഷ്ടി ഉണ്ടാക്കിയിട്ടുണ്ടോ? അണികൾക്കിടയിലേക്ക് അത് ഞങ്ങൾ പാർട്ടിക്കുള്ളിൽ റിപ്പോർട്ട് ചെയ്യും. ബെനറ്റ് അബ്രഹാമിന് LDFന്റെ CPI ഒക്കെ വോട്ടുകൾ കുറഞ്ഞു പോയതിൽ ഇതൊരു പ്രധാനപ്പെട്ട ഘടകമാണെന്ന് പലരും പറയുന്നുണ്ട്. അങ്ങനെ ഒരു തോന്നലുണ്ടോ? അങ്ങനെ ഒരു പ്രചരണമുണ്ട്, ശരിയാണ്. അപ്പോൾ സ്ഥാനാർത്ഥി നിർണയത്തിലെ ആ കാര്യത്തിലാണ് പാളിച്ച ഉണ്ടായത്, അവിടെയാണ് വോട്ട് ചോർച്ചയുടെ ഒരു മർമ്മം കിടക്കുന്നത്. ശരിയല്ല, അല്ല, വോട്ട് ചോർന്നിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ് പല സ്ഥലങ്ങളിലും. പക്ഷേ വോട്ട് ചോർന്നു എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ ഇത് ഈ കാര്യങ്ങൾ വിലയിരുത്തുമ്പോൾ ഇടതുപക്ഷത്തിന് ലഭിക്കേണ്ട വോട്ടുകൾ അദ്ദേഹത്തിന് കിട്ടാതിരുന്നിട്ടുണ്ട് എന്നുള്ളത് ഗൗരവമുള്ളൊരു വിഷയമായി ഞങ്ങൾ ചർച്ച ചെയ്തപ്പോഴാണ് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ആ കമ്മീഷൻ പരിശോധിച്ചിട്ടുള്ളത്. അച്ചടക്കവുമായി ബന്ധപ്പെട്ട ഒരു ക്രമപ്രശ്നം നടപടിക്രമത്തിൽ ഒരു പാളിച്ചയായി ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത് ശ്രീ സി ദിവാകരൻ ദേശീയ എക്സിക്യൂട്ടീവ് അംഗമാണ്. ശ്രീ ദേശീയ എക്സിക്യൂട്ടീവ് അംഗത്തെ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗത്വത്തിൽ നിന്ന് മാറ്റുമ്പോൾ അതിന് ദേശീയ എക്സിക്യൂട്ടീവിൻ്റെ അനുവാദം വേണ്ടതായിരുന്നു എന്ന് ദേശീയ നേതാക്കൾ പറയും. ശരിയാണ്, അത് ശ്രീ ദിവാകരന് ഏതെല്ലാം ഘടകത്തിലുണ്ട് എന്ന്
ദേശീയ നേതാക്കൾക്ക് വ്യക്തത ഇല്ലാത്തതുകൊണ്ട് അവർ പറഞ്ഞതാകാം എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ദേശീയ നേതാക്കൾക്കും ഞങ്ങൾക്കുമല്ല ഒരു ഭരണഘടനയല്ലേ ബാധകമായിട്ടുള്ളത്. കാരണം കേരളത്തിലെ സംസ്ഥാന കൗൺസിൽ തിരഞ്ഞെടുക്കുന്നതാണ് സംസ്ഥാന എക്സിക്യൂട്ടീവ്. ആ തിരഞ്ഞെടുത്ത സംസ്ഥാന എക്സിക്യൂട്ടീവിൽ നിന്ന് ഒരാളിനെ മാറ്റാൻ സംസ്ഥാന കൗൺസിലിൽ അധികാരമുണ്ട്. അതേസമയം നാഷണൽ കൗൺസിൽ അംഗവും ഞാനും ദിവാകരനും നാഷണൽ കൗൺസിൽ അംഗവും നാഷണൽ എക്സിക്യൂട്ടീവ് അംഗവും ആണെങ്കിൽ ആ ഘടകത്തിന് മാത്രമേ അവകാശമുള്ളൂ. അപ്പോൾ ഒന്നിൽ കൂടുതൽ ഘടകങ്ങളുള്ള ആളുകൾക്ക് പാർട്ടി നടപടിക്രമങ്ങൾ പ്രകാരം പ്രാഥമിക അംഗത്തിൽ നിന്ന് നീക്കം ചെയ്യാനോ സസ്പെൻഡ് ചെയ്യാനോ ആണെങ്കിൽ ഉപരിഘടകത്തിൻ്റെ അനുവാദം വേണം. ഇതല്ല. അപ്പോൾ ഭരണഘടനാപരമായി അവകാശമുള്ള കാര്യം മാത്രമേ ചെയ്തിട്ടുള്ളൂ. അത് ഞങ്ങൾ അവരെ അറിയിക്കും. ഇത് മെമ്പർഷിപ്പിൽ നിന്നുള്ള പുറത്താക്കലല്ല, മറിച്ച് ഒരു ഘടകത്തിൽ നിന്നുള്ള മാറ്റം. സംസ്ഥാന കൗൺസിൽ തിരഞ്ഞെടുത്ത എക്സിക്യൂട്ടീവിൽ നിന്ന് അതേ സംസ്ഥാന കൗൺസിലിൽ നിന്ന് തീരുമാനിക്കുന്നു സഖാവ് അവിടെ വേണ്ട ഇവിടെ മതി. ദേശീയ തലത്തിലേക്ക് വന്നാൽ സി പി ഐ ഇന്ന് ഒരു എം പി മാത്രമുള്ള ഒരു പാർട്ടിയായി മാറിയിരിക്കുന്നു. താങ്കൾ ക്ഷമിക്കുമെങ്കിൽ ഒരു തമാശ ഇപ്പോൾ പ്രചരിക്കുന്നത് ഓട്ടോറിക്ഷയ്ക്ക് എന്തിനാണ് നാഷണൽ പെർമിറ്റ് എന്നാണ്. ആ രീതിയിലേക്ക് ഈ പാർട്ടി പോകുന്നു, എന്താണ് ഇനി അങ്ങോട്ടുള്ള മാർഗം? അല്ല, അതേപോലെ ഒരു ഓട്ടോറിക്ഷയായിരുന്നു 82-84 ബി ജെ പി. അവർക്കിപ്പോൾ നാഷണൽ പെർമിറ്റ് കിട്ടി, അതുകൊണ്ട് കിട്ടിക്കൂടാന്ന് ആരാ പറയുന്നത്? എന്താണ് സി പി ഐയുടെ ഒരു സ്ട്രാറ്റജി ഇനി അങ്ങോട്ട്? എന്താണ് സി പി ഐയുടെ സ്ട്രാറ്റജി? സി പി ഐ ഈ നവലിബറൽ നയങ്ങൾക്കെതിരായിട്ടുള്ള സമരങ്ങളിൽ ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് മുന്നോട്ട് പോകും. വിലയ്ക്ക് ഒരു കുറവുമില്ല, വില വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില കൂടിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ പൊതുഗതാഗത സംവിധാനം തകർത്തുകൊണ്ടിരിക്കുന്നു. അതേപോലെ തന്നെ പൊതുവിദ്യാഭ്യാസ സമ്പ്രദായവും തകരുന്നു, പൊതുജന ആരോഗ്യവും തകരുന്നു. ഇതിൽ കൂടുതൽ എന്തു വേണം? അപ്പോൾ ഈ നിയോലിബറൽ നയങ്ങൾ നമ്മുടെ രാജ്യത്ത് ദരിദ്രരായ ആളുകളെ കൂടുതൽ സൃഷ്ടിക്കുകയും സമ്പത്ത് ഉപരിതലത്തിൽ കേന്ദ്രീകരിക്കപ്പെടുകയും ചെയ്യുന്നു. അതിനെതിരായിട്ടുള്ള ജനകീയ പ്രക്ഷോഭങ്ങളുടെ മുന്നിൽ നിൽക്കാനാണ് നിൽക്കേണ്ടതാണ് കമ്മ്യൂണിസ്റ്റുകാർ. ആ ജനകീയ സമരങ്ങളിലേക്ക് താഴെത്തട്ടിലേക്ക് ഇറങ്ങി ആ ജനകീയ സമരങ്ങളുമായി മുന്നോട്ട് പോകാനാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തീരുമാനിച്ചിട്ടുള്ളത്. കേരളത്തിൽ എന്താണ് സംഭവിക്കുന്നത് സി പി ഐക്ക്? അതൊരു പ്രധാനപ്പെട്ട പ്രശ്നമല്ലേ? കേരളത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം, കേരളത്തിൽ ഒരു വളരെ വലിയ ഇടത്തരക്കാർ വളർന്നു വരിക. അവർ ഈ നയങ്ങളോടും സമീപനങ്ങളോടും അവർ പ്രതികരിക്കുന്നത് അവർക്ക് താല്പര്യമുള്ള വിഷയങ്ങളിൽ മാത്രമേ പ്രതികരിക്കാറുള്ളൂ. ഇപ്പോൾ ഉദാഹരണത്തിന് ഗ്യാസിൻ്റെ വില കൂടിയപ്പോഴല്ല, അതിൻ്റെ വിതരണത്തിലെ എണ്ണം കുറഞ്ഞപ്പോഴാണ് ഇവിടെ പ്രക്ഷോഭം ഉണ്ടായത്. അപ്പോൾ നമ്മുടെ പുതിയ സമൂഹത്തിൽ എങ്ങനെയാണ് പ്രശ്നങ്ങളെ നോക്കിക്കാണുന്നത് എന്ന് തിരിച്ചറിവില്ലാതെ പരമ്പരാഗത സമരങ്ങളും രീതികളുമായിട്ട് നമുക്കിനി മുന്നോട്ട് പോകാൻ ഒരു പാർട്ടിക്കും പറ്റിയില്ല. അങ്ങനെയാണോ സാധാരണക്കാർ എന്ന് പറയുന്ന ആ ഒരു വിശദീകരണത്തിനകത്ത് പണ്ട് പാവപ്പെട്ടവരായിരുന്നു, ഇപ്പോൾ മധ്യവർഗമാണ് സി പി എമ്മിൻ്റെയും സി പി ഐയുടെയും ഒക്കെ വോട്ട് ബാങ്ക്, അവരിലേക്ക് സി പി എം വളം മാറിക്കഴിഞ്ഞു. അതല്ലേ യഥാർത്ഥ പ്രശ്നം? ഈ താഴെ തട്ടിലുള്ളവർ അവരുടെ കാര്യത്തിൽ നമുക്കിപ്പോൾ ശ്രദ്ധ കുറവുണ്ട്, അവിടെയാണ് പ്രശ്നം. ആ കുറവ് പരിഹരിക്കണം, താഴേക്ക് പോകണം. ഇവരെ വിളിച്ചാൽ പെട്ടെന്ന് ഇവർ കോട്ടയത്ത് മമ്മ പിളഹാളി വരും. മറ്റൊരു വരണമെങ്കിൽ അവരുടെ അടുക്കത്തേക്ക് നമ്മൾ പോകണം. ആ പോക്ക് ഇപ്പം നമുക്ക് കുറവാണ്. അപ്പോൾ മുദ്രാവാക്യങ്ങളല്ല മാറേണ്ടത്, ജനങ്ങളുമായിട്ടുള്ള പ്രവർത്തന ജനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള നമ്മുടെ പ്രവർത്തനത്തിൻ്റെ ശൈലി മാറണം. സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു വന്നാൽ കൊല്ലത്ത് ആർ എസ് പിക്ക് സീറ്റ് എങ്ങനെയാണ് പോയതെന്ന് നമുക്കറിയാം. ആർ എസ് പിക്ക് അകത്തുള്ള പ്രശ്നങ്ങളായിരുന്നു. തിരുവനന്തപുരത്തെ ഈ ഒരു പ്രശ്നം സി പി ഐയിൽ നിന്ന് സി പി എം സീറ്റ് കൊണ്ടുപോകാനുള്ള ഒരു കാരണമായി മാറും എന്ന് പലരും പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. എനിക്കങ്ങനെ തോന്നുന്നില്ല. കാരണം ജീവിതകാലം മുഴുവൻ ഒരു സീറ്റിൽ തന്നെ മത്സരിക്കണം എന്ന് നമ്മളിപ്പോൾ ഒരു മുന്നണിയിലൊരു തീരുമാനം ഉണ്ടായിട്ടില്ല. പക്ഷേ സി പി ഐ ഇപ്പോൾ മത്സരിക്കുന്ന സീറ്റുകളൊക്കെ തന്നെ തുടർന്നും സി പി ഐ മത്സരിക്കുക അല്ല അങ്ങനെ മാറുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്ന് ഞാൻ മുന്നിൽ കാണുന്നില്ല. സി പി ഐയുടെ പാർട്ടി സമ്മേളനങ്ങളുടെ കാലം തുടങ്ങുകയാണ്. പാർട്ടി നേതൃത്വത്തിന് ഈ കാര്യത്തിൽ വലിയ വീഴ്ച പറ്റി എന്ന് പരസ്യമായി സംബന്ധിച്ചിരിക്കുന്ന ഒരു വേളയാണ്. ഈ ഒരു നേതൃത്വം മുഴുവൻ മാറാനുള്ള ഒരു സാധ്യത ഈ സമ്മേളനത്തിൽ എത്രത്തോളം? ഞങ്ങളുടെ സമ്മേളനത്തിൽ എല്ലാ സമ്മേളനങ്ങളിലും നിർബന്ധമായി 20% ആളുകൾ പുറത്തു പോകണമെന്നും
ഇരുപത് ശതമാനം കമ്മിറ്റിയിൽ, 20% ആളുകൾ പോകണം, 20% പുതിയത് വരണം എന്ന് നിർബന്ധിക്കാറുണ്ട്. അതുകൊണ്ട് ഈ എന്തെങ്കിലും വിഷയത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല മാറ്റം ഉണ്ടാകുന്നത്. മാറ്റം എപ്പോഴും ഉണ്ടാകും, പക്ഷേ ഇതൊരു ഗൗരവമായ പാർട്ടി ചരിത്രം എഴുതുമ്പോൾ ഇതൊരു പ്രധാനപ്പെട്ട ഒരു സംഭവമായി മാറും എന്ന കാര്യത്തിൽ തർക്കം വേണ്ടല്ലോ. ഇതിൻ്റെ ഒരു പ്രാധാന്യം എന്തായിരിക്കും? അല്ല, ഈ ഒരു കമ്മീഷൻ റിപ്പോർട്ട് പാർട്ടി ചരിത്രത്തിലെ പ്രധാന വഴിത്തിരിവൊന്നും ആയില്ല. നമ്മുടെ പിന്നെ ഇത് നൽകുന്ന ഒത്തിരി അനുഭവങ്ങളും പാഠങ്ങളും ഉണ്ട്. അതെല്ലാം ഞങ്ങൾ നാളെ പൂർണ്ണമായിട്ടും അത് നമ്മുടെ പ്രവർത്തനത്തിൽ അത് പ്രതിഫലിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കും. പാർട്ടി സമ്മേളനങ്ങളിൽ പുതിയ നേതൃത്വത്തിൽ വരാനുള്ള ഒരു സാധ്യത ഈ ഒരു പ്രശ്നത്തിൻ്റെ പശ്ചാത്തലത്തിൽ എത്രത്തോളം? അതാ ഞാൻ പറഞ്ഞത്, പാർട്ടി സമ്മേളനങ്ങളിൽ ഞങ്ങൾക്ക് പുതിയ നേതൃത്വം എന്ന് പറയുന്ന നേതൃത്വം ടോട്ടലി നേതൃത്വത്തിൻ്റെ ഒരു 4% പുതിയതായിരിക്കും. അതിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതെ അതെ. വളരെ നന്ദി ശ്രീ കാനം രാജേന്ദ്രൻ പോയിന്റ് ബ്ലാങ്കിൽ പങ്കെടുത്തതിന്. നന്ദി.